അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. നമ്മളിപ്പോ കുറെ പാട്ടുകളിലൂടെ പോണം. അടുത്ത പാട്ട് നമ്മുടെ ഒ എൻ വി സാറിന്റെ ഒരു മനോഹരമായ കൃതിയാണ്. അത് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയിലെയാണ്. സത്യനന്ദൻ തിക്കാട് സാർ ഒരു എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി സാർ ആദ്യം ഒരു നർത്തകിയാണല്ലോ ആ നായിക, അവർക്ക് വേണ്ടി ഒരു ഡാൻസുമായി ബന്ധപ്പെട്ട പാട്ടാണ് എഴുതിയത്. അപ്പോ സത്യേട്ടൻ പറഞ്ഞു, ഒ എൻ വി സാറിനോട് പറഞ്ഞു, നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു പാട്ടാണ് വേണ്ടത്, ഒരു നാടൻ പെൺകുട്ടിയെ കുറിച്ചുള്ള പാട്ടാണ് വേണ്ടത് ചോദിച്ചപ്പോ ഒ എൻ വി സാറ് ചോദിച്ചു, ഏത് പാട്ടാണ്, ഏത് രീതിയിലുള്ള ഗാനമാണ് സത്യൻ ആഗ്രഹിക്കുന്നത് എന്ന് ഒ എൻ വി സാറ് ചോദിച്ചപ്പോ പറഞ്ഞു, സത്യേട്ടൻ പറഞ്ഞു, പൊന്നരി വളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണ്ണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ അന്ന് നവനീത് പാടിയതുമാണ്. അപ്പൊ ദേവരായ മാഷിനെ ഒ എൻ വി സാറ് എഴുതി ദേവരായ മാഷി ഈണമിട്ട ആദ്യത്തെ അവരുടെ ആ പാട്ടിന്റെ പോലെ വളരെ ലളിതമായ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അതേ വൃത്തത്തിൽ അതേ മട്ടിൽ പിറ്റേ ദിവസം ഒ എൻ വി സാറ് എഴുതി കൊടുത്തു, കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്ന് കണ്ണു പൊത്തും തോഴനെങ്ങു പോയി തോഴനെങ്ങു പോയി, കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തിരുന്ന തോഴനെന്നെ ഓർത്തുപാടും പോലെ ഓർത്തുപാടും പോലെ ഓർത്തുപാടും പോലെ. ഇത് ഈ പാട്ട് കിട്ടിയ ഉടനെ ജോൺസേട്ടന്റെ കയ്യില് സത്യേട്ടൻ കൊണ്ടു കൊടുക്കുകയും ജോൺസൺ മാഷ് പെട്ടിയെടുത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഹാർമോണിയത്തിന്റെ വാദായനങ്ങൾ തുറന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിരലിലൂടെ വന്ന സംഗീതം ഹാർമോണിയത്തിന്റെ ഓരോ കട്ടയിലും ഇങ്ങനെ തൊട്ടിട്ട് മ്യൂസിക് ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് പിറന്ന ഒരു ഈണമാണ് കുന്നി മണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം. അത് അതെ, ഈ ഗാനം ഈ പല്ലവി ട്യൂൺ ചെയ്യുമ്പോ സത്യേട്ടൻ സത്യനന്ദിക്കാട് ബാത്റൂമിൽ കയറി കുളിക്കാൻ. ഈ പല്ലവി പാടി കേട്ട ഉടനെ കുന്നി മണിച്ചെപ്പു തുറന്നെണ്ണി കുളി നിർത്തിയിട്ട് ഡോർ തുറന്നിട്ട് ജോൺസണിനോട് പറഞ്ഞു, ജോൺസൺ ഈ ഈണം മതി എന്ന് പറഞ്ഞു. ആ പാട്ടാണ് ഇപ്പൊ താൻ നവനീത് ജോൺസേട്ടന്റെ ഓർമ്മയിൽ പാടിത്തരാൻ പോകുന്നു. ആ പാട്ട് പാടിത്തരിക്കും, തുടർന്ന് അതിന്റെ രാഗത്തിലേക്കും. വെൽക്കം. ശങ്കരാഭരണം രാഗം. ശങ്കരാഭരണം അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, പൊന്നരി വാളി. പൊന്നരി വാളി സെയിം രാഗ, ഡിഫറെന്റ് സ്റ്റൈൽ. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി, കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓത്തു പാടും പോലെ, കുന്നിമണിച്ചെപ്പു തുറന്നെന്നെ നോക്കും നേരം പെണ്ണിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി, ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിലഞ്ഞി പൊൻവെയിലും കുങ്കുമപ്പൂ നീളേ, ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിലഞ്ഞി പൊൻവെയിലിൻ കുങ്കുമപ്പൂ നീളെ, ആവണി തൻ തേരിൽ നീ വരാഞ്ഞതെന്ത്, ഇന്നു നീ വരാഞ്ഞതെന്ത്, കുന്നിമണിച്ചെപ്പു തുറന്നിന്നി നോക്കും നേരം പെണ്ണിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. താങ്ക് യു. ഇനി ശങ്കരാഭരണത്തെ ഒന്ന് വിസ്തരിക്കാം.
Definitely, yeah. So Shankaraparnam, or as it's known in Bilawal, it's known as Bilawal in Hindustani. Bilawal is again one of the 10 thoughts in Hindustani, and Shankaraparnam is one of the most prominent Melakartha ragams in Carnatic. And specialty about those are the most, I'm not going to say basic ragams or easy or complicated ragams, but they are essentially the founding base of music, right? In Bilawal, that's commonly the first raga that you learn unintentionally in Hindustani music, while in Karnataka music, even though it's Maya Mala Vagavala Shankaraparnam, is also one of the first ragams you learn, and they all have Shuddha notes. So Bilawal in Hindustani is just Sa Re Ga Ma Pa Dha Ni Sa Sa Ni La Pa Ma Ga Re Sa. And so sometimes for Kunnimani Chepputuran, why I think it's in Shankaraparnam is Thank you. Yeah, that's my how it's I don't know. Yeah. Very, very great. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. 1991 എന്ന വർഷത്തിൽ ജോൺസൺ മാസ്റ്റർ ഒരു 30 സിനിമകൾക്ക് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം അത്ര സിനിമകൾക്ക് തന്നെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ 91 ഒരു വളരെ ദുഃഖമുണ്ടാക്കിയ ഒരു വർഷമാണ്. തിരക്കഥകളുടെ മഹാരാജൻ, മലയാള സാഹിത്യത്തിലും മലയാള ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കുന്നതിലും സംവിധാനം ചെയ്യുന്നതിലും ഇന്നും നമ്മെ മോഹിപ്പിക്കുന്ന, നമ്മെ ഇന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പത്മരാജൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, സംവിധായകൻ വിട പറഞ്ഞ വർഷമാണ്. ഞാൻ ഗന്ധർവൻ എന്ന സിനിമ ഇറങ്ങിയത് അല്പ ദിവസങ്ങൾക്ക് ശേഷം. പത്മരാജൻ സാറിൻ്റെ നിത്യദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ, ജോൺസൺ മാസ്റ്ററുടെയും ഓർമ്മകൾക്ക് മുന്നിൽ കൈതപ്രത്തിൻ്റെ ഈ പാട്ട് നവനീത് പാടണം. ദേവാംഗണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം. My pleasure. Okay. Can you restart? I can volume just a പ്രശ്നം. No. ദേവാംഗണങ്ങൾ
കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോലഭേഖമാ. ജനങ്ങളും ശുഭരാഗരൂപിയ നവനീത ചന്ദ്രനും സല്ലാപമേറ്റുണന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയ നവനീത ചന്ദ്രനും ചൈത്ര വേണുഭൂതും ചൈത്ര വേണുഭൂതും മധുമന്ത്ര കോകിലങ്ങളും വേളമേന്ദ്രനീരാത്രി തേടവേ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോലമേഘമാ. താങ്ക് യു. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകത്തിന്റെ മറ്റ് സംഗീതാംശങ്ങളിലേക്ക് ഉള്ള യാത്രയാണ് അടുത്തത്. Definitely, yeah. So Devarajan, Master Johnson Master, one of his favorite ragams was Kalyani or Yaman. He used it in a lot of songs. Another one I'll be singing today later as well. With this one, he used it in such a beautiful way. This is a ragamalika. In the charanam, he uses Puri Dhanashri, but in both Pallavi and Anupallavi, he uses Yaman. ദേവാംഗണങ്ങൾ ഗമപദപമകരിസ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന ഗമപമകരിസ സനി സനിത മദനിരഗസ വിലോലമേഘമായി. So that's how it's based on the beautiful raga of Yaman. And yeah, this was one of Johnson Master's, one of his most, if not his most favorite raga, I've heard him say before. Okay. Devarajan Master nu paranjalum Johnson Master nu paranjalum namukku ishtam. You are always speaking about Devarajan Master. Adu enikku ettu ishtam kekkan. Appo Devarajan Master nu paranjalum Johnson Master nu paranjalum oru guru shishyan റിലേഷൻ ആണ്. അതുകൊണ്ടാണ് ദേവരാജൻ മാസ്റ്ററുടെ സംഗീത സംസ്കാരത്തിന്റെ തുടർച്ചയാണ് ജോൺസൺ മാസ്റ്റർ പാട്ടുകൾ എന്ന് എപ്പോഴും പറയുന്നത്. ജോൺസൺ മാസ്റ്ററുടെ തീരോധാനത്തോടെ മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നിന്നും അപ്രത്യക്ഷമായത് ഹാർമോണിയമാണ്. അതിനകത്തിരുന്നിട്ടാണ് ഇങ്ങനെ നമുക്ക് ഇത്രയും മനോഹരമായ പാട്ടുകൾ നമുക്ക് ഉണ്ടാക്കി തന്നത്. ഇതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ മോഹമാണ്, വീണ്ടും വീണ്ടും നമ്മെ മോഹിപ്പിക്കുകയാണ്. ജോൺസൺ മാസ്റ്ററുടെ ഓരോ ഗാനങ്ങളും നമ്മളെ വീണ്ടും വീണ്ടും മോഹിപ്പിക്കുകയാണ്. അത് വെറുതെ ഉണ്ടായതല്ല, ആ മോഹങ്ങളെല്ലാം താനേ പൂവിട്ട മോഹങ്ങളാണ്. അതുകൊണ്ട് അടുത്ത ഗാനം അതാണ്, താനേ പൂവിട്ട മോഹം. പി കെ ഗോപി ചേട്ടന്റെ, കവിയായ
ഗാനരചയിതാവായ സാംസ്കാരിക രംഗത്തെ വളരെ ഉന്നത വ്യക്തിത്വമായ പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണത്തിൽ പിറന്ന ഗാനം, വേണുഗോപാൽ പാടിയ ഗാനം, ആനയെ പൂവിട്ട മോഹം, എന്നും പൂവിടുന്ന മോഹം. താനേ പൂവിട്ട മോഹം മൂക്കം വിതുമ്പും നേരം, താനേ പൂവിട്ട മോഹം മൂക്കം വിതുമ്പും നേരം, പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം, ശാന്തനുംബരമായി ഓമൽക്കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ, ദൂരെ നിന്നും തെന്നൽ ഒരു ശോകനിശ്വാസമായി, ഓമൽക്കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ, ദൂരെ നിന്നും തെന്നൽ ഒരു ശോകനിശ്വാസമായി, തളിർ ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്നിൻ കാതിൽ ചൊല്ലി തേങ്ങും നിന്റെ മൗലി. താനേ പൂവിട്ട മോഹം മോക്കം വിതുമ്പും നേരം, പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം, ശാന്തനുംബരമായി. ഞാനാ പാട്ട് കേട്ട് ആസ്വദിച്ചിരിക്കുക. ഓർമ്മ ചിരാതുകളെല്ലാം മലർന്നുള്ളിയെറിഞ്ഞപ്പോൾ, എന്തൊരു മനോഹരാണല്ലേ കവിതയും സംഗീതവും. ഗംഭീരം, ഇപ്പൊ പാടിയത് ഗംഭീരം. അപ്പൊ എന്തൊക്കെയാണ് താനേ പൂവിട്ട മോഹത്തിന്റെ ഉൾവഴികൾ, അതിന്റെ അകത്തുകൂടെ ഒന്ന് സഞ്ചരിക്കാം. So for this this song, I think at least from what I've heard of it, I don't know if a lot of people agree with me, but from at least from my own hearing experience, I think it's based off the raga Ananda Bhairavi. So Ananda Bhairavi goes this way. Sagarigama padapasa sanidapamagare garene താനേ പൂവിട്ട മോഹം സ സ സ പ പ പ മ ഗ മ പ മ ഗ ര സ. സോ ദാറ്റ്സ് ജസ്റ്റ് ഇഫ് ഐ ട്രാൻസ്ലേറ്റ് ഇൻ ദി കർണാടിക് നോട്ട്സ്. പ മോഹം വിതുമ്പും നേരം, പാടുന്നു സ നി പ പ നി നി സ, സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം, ശാന്തനുംബരമായി. സഗരിഗമ പദനിനിദപമദ മണിപമഗരേ ഗരേ സാതാനേ പൂവിട്ട മോഹം. സോ ദാറ്റ്സ് ബേസ്ഡ് ഓൺ ആനന്ദ ഭൈരവി. ആ ആനന്ദ ഭൈരവി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ദേവരായ മാഷ്ടർ പാട്ടുകൾ ആദ്യം ഓർമ്മ വരിക. സൂര്യോദയം സംഗ്രമ പുലരിയിൽ അഭിഷേകം, ശബരിമലയിൽ തങ്ക സൂര്യോദയം.
ശക്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാത്തി തനനനനനന കണി കാണണം. ഈവൻ ദിസ് ഇസ് നോട്ട് ബൈ ദേവരാജ മാസ്റ്റർ ജോൺസൺ മാസ്റ്റർ ബട്ട് ഐ തിങ്ക് ഐ വേണം അടുത്തോരം ബലം വേണം ആലിന്നു ചേർന്നൊരു കൂടവും വേണം. ദാറ്റ് സൗണ്ട്സ് ലൈക് ആനന്ദ ഭൈരവിയ. യെസ് കളിമൺ കൂടി ഞാൻ പ്രേമ കൈതകൾ പാടുകയായിരുന്നു. ആനന്ദ ഭൈരവി പിന്നെന്താ വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂമണമൊഴുകി ആതിരവിരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയായി നോപുരമുണരുകയായി മംഗലപാതയിൽ ഗന്ധർവനന വാൽക്കണ്ണെഴുതിയ. Yeah, beautiful composition. Yeah, SP Venkatesh sir. SP Venkatesh sir. Yeah, he composed that. Appo Dashamurthy Swamiyude peru Ananda Bhairavi parayumbo aaraattinaanegalirunnalli aananananana tanananana tanananananana aaraada. Yeah, but yeah, those are some few songs based in Ananda Bhairavi. It's a great Ananda Bhairavi kettu kanjal enikoru kalikalathilekku irangiya poleya thannu football kalikkan vendi nammal irangille. Definitely it's a playful raga. Yeah, it's like a devotional bhakti raga. Yeah, devotional play aanu avale nammude ee tiruvadira kalikku ninnu streegal ingane kalikkuna oru kalikalakke ormu varunu. Appo nammude adutha paattu kalikalathile paattaanu adaanu kaidapram Johnson master team inde poothalam kayilendi na paattu paada. Yes, definitely. പൂത്താലം വലം കൈയിലേന്തി വസന്തം മധുമാരിൽ സുമരാജിയെ കാറ്റിൻ തൂവൽ തഴുകി കന്യാവനമിളകി പൂത്താലം വലം കൈയിലേന്തി വസന്തം മധുമാരിയിൽ സുമരാജിയെ കാറ്റിൻ തൂവൽ തഴുകി കന്യാവനമിളകി ആരോ തൂമൊഴിയേകി വെറും പാഴ്മുളം തണ്ടിനു പോലും ഏതോവിൻ മനം തൂവി ഒരു പനിമഴ തുള്ളി തൻ കാവ്യം ഏതോ രാവിൻ ഓർമ്മ പോലും സാന്ത്വനങ്ങളാൽ കുളിരും മണ്ണിൽ കാണാറായി ഹേമരാജകണങ്ങൾ പൂത്താലം വലം കൈയിലേന്തി വസന്തം. താങ്ക് യു. ശരിക്കൊരു കവിത കേൾക്കുന്ന, അതായത് ശ്രുതി ബോക്സ് ഇല്ലാതെയാണ് പാടിയത് അല്ലേ? യാ, ദിസ് ടൈം യാ, നോ ശ്രുതി ബോക്സ്. അതാണ് കറക്റ്റ്. ശ്രുതി ഇല്ലാതെ ചില പാട്ടുകൾ പാടണം. അപ്പൊ ശരിക്കും നമുക്കൊരു കവിത കേൾക്കുന്ന പോലെയാണ്, എവിടെയൊക്കെ ഒരു തൂവൽ കൊണ്ട് ഇങ്ങനെ സ്പർശിച്ച പോലെയുള്ള ഫീലിംഗ് ആണ്. അതാണ് ജോൺസൺ മാസ്റ്ററുടെ കമ്പോസിഷന്റെ പ്രത്യേകത. കവിത പോലെ പാടാം,
പാട്ട് പോലെ പാടാം, കച്ചേരിയായി പാടാം, നേരത്തെ പാർത്ഥസാരഥി പാടിയ പോലെ, പാദസ്മരണ സുഖം പാടിയ പോലെ, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള എത്രയോ പാട്ടുകൾ. അപ്പൊ നമ്മൾ അടുത്തത് ഇപ്പൊ ഒരു ചെറിയൊരു മൗനത്തെ കുറിച്ചുള്ള പാട്ടാണ്. ആദ്യം ഒരു മൗനത്തെ കുറിച്ച് പാടി, അടുത്തത് പ്രശസ്ത കവിയായിരുന്ന പഴവിള രമേശൻ ചേട്ടൻ അദ്ദേഹം എഴുതിയൊരു പാട്ടാണ് മാളൂട്ടിയിലെ പാട്ട്, മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം. അതൊരു വല്ലാത്ത പാട്ടാണ്. മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറഞ്ഞതാരോ സ്നേഹപ്പൂങ്കാറ്റോ പൂനിലാവോ പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം ഏതോ രാഗഗാനം നിന്നിൽ കൊതിചേർക്കും നാളണഞ്ഞു നീയരുളും സ്നേഹം ഒരു മാന്തളിരായെന്നും തഴുകും പാടും വീണ ഞാനൊരു നാണപ്പൂക്കൂട മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം. Yeah, I think that's my personal, I think, yeah. I think it's based off the raga of Yaman Kalyan or Yamuna Kalyani, because it has both ma. തഴുകുന്നു നീ മഗമ പദനി that's in Yaman Kalyan. So I think this song's raga is Yamuna Kalyan or Yaman Kalyan Hindustani. Yes, good. And then, yeah, it's a, I think a lot of other, one of the more popular kirtanams in this raga is, Krishna ni begane baro, baro, Krishna ni begane baro, 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 Krishna ni bekane baro, baro. Yeah, that's just short snippet of Yaman Kalyan or Yamuna Kalyani. യമുന കല്യാണിയും യമൻ കല്യാണിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? യമൻ ഐ തിങ്ക് ദ ഫ്ലോ ഈസ് എ ലിറ്റിൽ ഡിഫറെന്റ് ബട്ട് ഇൻ ടേംസ് ഓഫ് ദ നോട്ട്സ് ദേ ആർ ദ സെയിം ദോ ബിക്കോസ് ഇറ്റ്സ് യമൻ യമുന കല്യാണി യമൻ കല്യാൺ ദ തിങ് ദ മേക്സ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം യമൻ ഓർ കല്യാണി പീപ്പിൾ ഓഫൻ ഗെറ്റ് കൺഫ്യൂസ്ഡ് ഇസ് ദറ്റ് ഇൻക്ലൂഡ്സ് ദ വട്ട് യു കോൾ ശുദ്ധ മാധ്യമം ഇറ്റ് ഇൻക്ലൂഡ്സ് മാവൺ ആൻഡ് ഇൻ ഹിന്ദുസ്ഥാനി ഇൻക്ലൂഡ്സ് ദ വട്ട് യു കോൾ യാ ഇൻക്ലൂഡ് ഇൻ ബോത്ത് ഇൻക്ലൂഡ്സ് ശുദ്ധ മാധ്യമം in Karnataka for Kalyani it only has prati madhyamam but for this one but for Yamuna Kalyani has shuddha madhyamam and prati madhyamam combined as well so in Hindustani if you say nirega manani sa same aarohanam is yaman right but when you go back sa ni da pa ma pa ma ga ga ma ga re sa binati suno suno shamala mata mori mata mori binati
Suno. So that's a short clip, a short snippet of a bada khayal in Hindustani.